Hi, hello, it's me Fias. Welcome to my channel. നമ്മളിന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിനൊക്കെ അടുത്തായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. കാക്കത്തുരുത്ത് എന്നാണ് ആ ഐലൻഡിന്റെ പേര്. പിന്നെ ഈ കാക്കത്തുരുത്തിലോട് എത്തിപ്പെടാനായിട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് എരമല്ലൂർ ജംഗ്ഷന് ശേഷം ഒരു മോഹം ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വഴിയുണ്ട്, ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. ആ ഒരു കിലോമീറ്റർ ആ വഴി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കടവ് കാണാം. ആ കടവിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു കടത്ത് സർവീസാണ് ഇങ്ങോട്ടുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത്. റോഡോ കാര്യങ്ങളോ മറ്റൊന്നും ഇല്ല ഈ ഒരു സ്ഥലത്തോട്ട് എത്തിപ്പെടാനായിട്ട്. അപ്പൊ നമ്മളൊരു 10 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കടത്ത് അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട്, അതായത് ഈ കാക്കത്തുരുത്തിലോട്ട് സർവീസ് ഉണ്ട്. അതേപോലെ ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ എരമല്ലൂർ ജംഗ്ഷൻ എത്തണ്ട, അതിനേക്ക് മുന്നേയായിട്ട് സാനിയ തിയേറ്ററിന്റെ ഒക്കെ മുന്നേ ആയിട്ട് നമുക്ക് മോഹം ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ പറ്റും. ആ മോഹം ഹോസ്പിറ്റലിന് അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ് ഈ പറഞ്ഞ കാക്കത്തുരുത്തിലോട്ടുള്ള വഴി. ഞാൻ കുറേയായി കേൾക്കുന്നത് കാക്കത്തുരുത്ത്, ഇവിടുത്തെ സൂര്യാസ്തമയമൊക്കെ നല്ല അടിപൊളിയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ നല്ലതാണ്. അപ്പൊ ഞാൻ ഈ കാക്കത്തുരുത്തും അത് എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട്. ചേട്ടാ പേര് എന്താ? ജാനകി. അപ്പൊ ശരി, അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ കാക്കത്തുരുത്തൊക്കെ ഒന്ന് കാണട്ടെ. ശരി എന്നാ, ആ ശരി എന്നാ, ഓക്കെ എന്നാ. തെക്കേ അറ്റം വരെ പോണോ അല്ലെ? കൊറേ ഉണ്ട് നടക്കാൻ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെ നമുക്ക് കടത്ത് സർവീസ് അവൈലബിൾ ആണ്. ഈ ഒരു ഐലൻഡിന്റെ നീളം എന്ന് പറയുന്നത് 3 മുതൽ 3.5 കിലോമീറ്റർ വരെ നീളമുണ്ട്. വീതി എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. നിങ്ങളിപ്പോ ഒരു 3 മണി സമയത്തൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇഷ്ടംപോലെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഒരു 6 മണി ആകുമ്പോഴേക്കും വീണ്ടും നേരെ തിരിച്ച് കടവിലോട്ട് ചെല്ലുക. അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് വഞ്ചി എടുത്തിട്ട് 6 മണിക്ക് ശേഷം നമുക്ക് സൺസെറ്റ് കാണാൻ സാധിക്കും. ഇവിടുത്തെ സൺസെറ്റ് ആണ് വളരെ ഫേമസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്ക് 24 മണിക്കൂർ കൊണ്ട് ലോകം ചുറ്റിക്കാണാൻ സാധിക്കുമെങ്കിൽ അതിൽ 6 മണി എന്ന സമയം ഉണ്ടെങ്കിൽ കാക്കത്തുരുത്തിൽ വന്ന് സൺസെറ്റ് കാണണമെന്നാണ് നാഷണൽ ജിയോഗ്രഫി ചാനലിൽ പറയുന്നത്. ഈ ഐലൻഡിന് കാക്കത്തുരുത്ത് എന്ന പേര് വരുന്ന ഒരു കഥ ഞാൻ കേട്ടറിഞ്ഞു. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. പണ്ട് ഈ ഇതൊരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ 4 സൈഡും വേമ്പനാട് കായലിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോ ഇവിടെ പണ്ട് ആൾവാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ദ്വീപിൽ വന്നിട്ട് മൊത്തം കാക്കകളാണ് ഈ തുരുത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ആൾക്കാര് ഇങ്ങോട്ടേക്ക് വന്ന് താമസം തുടങ്ങിയതുമെല്ലാം. അതിനുശേഷം പിന്നെ ആ പഴമക്കാരിട്ട ഒരു പേരാണ് കാക്കത്തുരുത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളോട് ഞാൻ ചോദിച്ചറിഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ
ആൾക്കാരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷിംഗ് തന്നെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ചെമ്മീൻ കെട്ടുകളും കരിമീൻ കള്ളത്തി വളർത്തുന്ന കെട്ടുകളും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ റോഡുകളോ മറ്റോ ഒന്നും ഇല്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു പഴയ കാലത്തുള്ള ഒരു ഗ്രാമത്തിലോട്ടൊക്കെ എത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കൂടെ, ഇങ്ങനത്തെ ഉള്ള വഴികളാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മൾ കടവിറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു കുറച്ച് ദൂരത്തേക്ക് നമുക്കൊരു ഇന്റർലോക്കിട്ട ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമുക്ക് ഇതേപോലത്തുള്ള വഴികളാണ് നമുക്ക് ഇവിടെ മൊത്തം കാണാൻ സാധിക്കുന്നത്. ത്തിലെ സൺസെറ്റ് കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. 5:30 ഏകദേശം സമയം. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ സൈഡിലായിട്ടാണ് സൺസെറ്റ്. വഞ്ചി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വഞ്ചി കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടി കറങ്ങി ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എത്തണം. ആ ഒരു ഭാഗത്തായിട്ട് വഞ്ചി എത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. വഞ്ചി എടുത്തിട്ട് സൺസെറ്റ് കാണാൻ പോവാം. വഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് കാണാനായിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കാം. സ്റ്റേഷനിലും ബീച്ചിലൊക്കെ നമ്മൾ ഒരുപാട് സൺസെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ഒരു വൈബായി പോയി, പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വഞ്ചിയിലൂടെ ഈ കായലിൽ, വേമ്പനാട് കായലിലൂടെ ഈ ഒരു സൺസെറ്റ് കാണുന്നത്. നല്ല രസം. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നേരിട്ട് ഇവിടെ വന്ന് നിങ്ങളിത് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എത്ര കാലായി ഇവിടെ? കാക്കത്തുരുത്തി തന്നെ. ആ ഇവിടത്തെ കാരണം തന്നെയാണ്. ഇവിടെ ഇപ്പൊ മൊത്തം എത്ര കുടുംബങ്ങളാ ഉള്ളേ? 232. അതായത് എഴുപുന്ന പഞ്ചായത്തിന്റെ 9-ാം വാർഡിന്റെ കീഴിൽ 232 വീടുകളാണ് ഇപ്പൊ ഉള്ളത് അല്ലേ? ഏകദേശം 300 കുടുംബങ്ങൾ എന്തുണ്ടായിരുന്നില്ലേ? 300 ആയിട്ടില്ല അല്ലേ? ഞാൻ കേട്ടറിഞ്ഞ 300 മേലെ ഉണ്ടെന്നാണ് കേട്ടറിഞ്ഞത്. ഇറങ്ങിയല്ലേ? ആ അവിടെയാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. ആ വഞ്ചി തന്നെ ഏരിയ. ആ വളത്തിൽ തന്നെ വന്നത്. ആഹാ, പഞ്ചായത്തിന്റെ വെള്ളമാണ് ഇവിടുത്തെ. ആയിരിക്കും അത് ഫ്രീ ആന്ന് തോന്നുന്നു അല്ലെ? ആ വള്ളത്തില് നമുക്ക് 10 രൂപ ചാർജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മുടെ കാക്കത്തുരുത്തിലെ ജേണി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.